പ്രധാനമന്ത്രിയായി അവിശ്വാസം ശേഷം പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ ചേർന്ന ദേശീയ അസംബ്ലിക്ക് മുന്നിൽ വന്നത് രണ്ടു പേരുകൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗത്തിലെ ഷഹബാസ് ഷെരീഫ് ഒപ്പം തെഹ്രീക്കി ഇൻസാഫിലെ മുഹമ്മദ് ഖുറേഷി ഇമ്രാൻഖാനും സംഘവും സഭ ബഹിഷ്കരിച്ചതോടെ പിന്നെ ഷഹബാസ് മാത്രമായി സ്ഥാനാർത്ഥി നൂറ്റി എഴുപത്തിനാല് പേരുടെ പിന്തുണയോടെ ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് മൂന്ന് തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അന്ന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിരുന്നു അതിനാൽ തന്നെ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചെന്ന നേട്ടവും ഷഹബാസിന് സ്വന്തമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ പട്ടാള അട്ടിമറിക്കാലത്ത് സൗദിയിലേക്ക് രക്ഷപ്പെട്ട അദ്ദേഹവും കുടുംബവും രണ്ടായിരത്തി ഏഴിലാണ് പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഷഹബാസ് അറസ്റ്റിലായിരുന്നു ഏഴ് മാസത്തിനു ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് കേസിൽ വിചാരണ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ലണ്ടനിലുള്ള ജ്യേഷ്ഠം നവാസ് ഷെരീഫുമായി കൂടിയാലോചനകൾ നടത്തിയാകും ഷെഹബാസ് തന്റെ നയങ്ങൾ രൂപീകരിക്കുക പാകിസ്ഥാനെ സ്ഥിരതയുള്ള രാജ്യമാക്കി മാറ്റുക എന്ന വലിയ വെല്ലുവിളി തന്നെയാണ് ഷെഹബാസിന് മുന്നിലുള്ളത് അത് ഒട്ടും എളുപ്പവുമാകില്ല ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്